Welcome back to my channel Seen in BHS Chemistry. पत्ताम क्लास ले रेंडाम तो चैप्टर गैसेस एंड मोल कॉन्सेप्ट वादक नियम मोल संकल्पन अध्याय वादक प्रॉपर्टी अलग मूं वादक नियम ना पढ़ी कहीं नमुक ई अध्याय प्रधान आशय ग्राम एटॉमिक मास ग्राम मॉलिक्यूलर मास एंड मोल कॉन्सेप्ट വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണ്. വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാൽക്കുലേഷൻസ് മാത്രമേ ഇതിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ടേബിളിലൂടെ എന്താണ് ഗ്രാം അറ്റോമിക് മാസ് അതുപോലെ എന്താണ് മോൾ എന്ന് പരിചയപ്പെടാം. അപ്പോൾ അതിനായി ടേബിളിലെ എലമെൻറ്റ് മൂലകം അറ്റോമിക് മാസ് നെക്സ്റ്റ് ഗ്രാം അറ്റോമിക് മാസ് അല്ലെങ്കിൽ ജി എ എം അടുത്ത കോളം പാർട്ടിക്കിൾസ് ഓർ ആറ്റംസ് നെക്സ്റ്റ് കോളം മോൾ ഇത് എങ്ങനെ പൂരിപ്പിക്കാമെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് എലമെന്റ് തന്നിട്ട് ഹൈഡ്രജൻ 11 അപ്പോൾ നിങ്ങൾക്കറിയാം 9 ക്ലാസ്സിൽ പഠിച്ചതാണ് താഴെ എഴുതിയിരിക്കുന്ന നമ്പർ അറ്റോമിക് നമ്പറും മുകളിൽ എഴുതിയിരിക്കുന്നത് മാസ് നമ്പറും ആണെന്ന് അറിയാം അപ്പോൾ നെക്സ്റ്റ് എലമെന്റ് കാർബൺ 612 നൈട്രജൻ 714 ഓക്സിജൻ 816 അപ്പോൾ ഓരോ എലമെന്റിനും മാസ് ഉണ്ട് അറ്റോമിക് മാസ് ഉണ്ട് 9 ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഓരോ ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1 ആണ് അപ്പോൾ അറ്റോമിക് മാസിലെ കോളത്തിൽ ഹൈഡ്രജന്റെ നേരെ 1 എഴുതി കാർബണിന്റെ അറ്റോമിക് മാസ് 12 നൈട്രജൻ അറ്റോമിക് മാസ് 14 ഓക്സിജൻ അറ്റോമിക് മാസ് 16 അപ്പോൾ അറ്റോമിക് മാസ് എഴുതാൻ നമുക്കറിയാം ഇത് നമുക്ക് എഴുതാനുള്ള ഗ്രാം അറ്റോമിക് മാസ് അല്ലെങ്കിൽ ജി എ എം അപ്പോൾ എന്താണ് ഗ്രാം അറ്റോമിക് മാസ് എന്ന് നോക്കാം അപ്പോൾ ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുമ്പോൾ ഒരു മൂലകത്തിന്റെ അറ്റോമിക് മാസ് എത്രയാണോ അത്രയും മാസിനെ ഗ്രാമിൽ പറയുന്നതാണ് ഗ്രാം അറ്റോമിക് മാസ് സിംപ്ലി ഗ്രാം അറ്റോമിക് മാസ് മീൻസ് അറ്റോമിക് മാസ് ഓഫ് ആൻ എലമെന്റ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം ഈസ് കോൾഡ് ഗ്രാം അറ്റോമിക് മാസ് ഒരു മൂലകത്തിന്റെ അറ്റോമിക മാസിനെ ഗ്രാമിൽ പ്രസ്താവിക്കുന്നതാണ് ഗ്രാം അറ്റോമിക മാസ് അപ്പോൾ നമുക്ക് ഹൈഡ്രജന്റെ ഗ്രാം അറ്റോമിക മാസ് എത്രയാണെന്ന് എഴുതാം 1 ഗ്രാം അതുപോലെ കാർബൺ 12 കാർബണിന്റെ ഗ്രാം അറ്റോമിക മാസ് 12 ഗ്രാം നൈട്രജന്റെ ഗ്രാം അറ്റോമിക മാസ് 14 ഗ്രാം അറ്റോമിക ഒരു എലമെന്റിന്റെ അറ്റോമിക മാസിനെ അല്ലെങ്കിൽ മൂലകത്തിന്റെ അറ്റോമിക മാസിനെ ഗ്രാമിൽ പറയുന്നതാണ് ഗ്രാം അറ്റോമിക മാസ് ഓക്സിജൻ 16 ഗ്രാം ഓക്കെ അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ഹൈഡ്രജന്റെ 1 ഗ്രാം അറ്റോമിക മാസമാണ് 1 ഗ്രാം അറ്റോമിക മാസ് അതായത് ഹൈഡ്രജൻ ആറ്റത്തിന്റെ അറ്റോമിക മാസ് 1 ആണ് അതിനെ ഗ്രാമിൽ എഴുതിയപ്പോൾ 1 ഗ്രാം എന്ന് പറഞ്ഞു അപ്പോൾ ഈ 1 ഗ്രാം എന്നുള്ളത് ഹൈഡ്രജന്റെ 1 ഗ്രാം അറ്റോമിക മാസ് അതുപോലെ കാർബണിന്റെ 1 കാർബൺ ആറ്റത്തിന്റെ അറ്റോമിക മാസമാണ് 12 എന്നുള്ളത് അപ്പോൾ അതിനെ നമ്മൾ ഗ്രാമിൽ എഴുതി 12 ഗ്രാം എഴുതി അപ്പോൾ കാർബണിന്റെ 1 ഗ്രാം അറ്റോമിക മാസമാണ് 12 ഗ്രാം അതുപോലെ നൈട്രജൻ 14 ആണ് നൈട്രജന്റെ 14 ഗ്രാം 14 ഗ്രാം എന്ന് പറഞ്ഞാൽ നൈട്രജന്റെ 1 ഗ്രാം അറ്റോമിക മാസ് 1 ഗ്രാം അറ്റോമിക മാസ് എന്ന് പറയുമ്പോൾ എന്താ ഒരു എലമെന്റിന്റെ അറ്റോമിക മാസ് അതായത് ഒരു മൂലകത്തിന്റെ അറ്റോമിക മാസ് അതുപോലെ ഓക്സിജന്റെ 16 ഗ്രാം എന്ന് പറയുമ്പോൾ എത്ര ആണ് ഓക്സിജന്റെ 1 ഗ്രാം അറ്റോമിക മാസ് ഓക്കെ അപ്പൊ ഹൈഡ്രജന്റെ 1 ഗ്രാം അറ്റോമിക മാസമാണ് 1 ഗ്രാം കാർബണിന്റെ 1 ഗ്രാം അറ്റോമിക മാസമാണ് 12 ഗ്രാം നൈട്രജന്റെ 1 ഗ്രാം അറ്റോമിക മാസമാണ് 14 ഗ്രാം ഓക്സിജന്റെ 1 ഗ്രാം അറ്റോമിക മാസമാണ് 16 ഗ്രാം 16 ഗ്രാം ഇനി ഇതിലുള്ള ആറ്റങ്ങൾ എത്രയാണെന്ന് നമുക്കറിയാം പാർട്ടിക്കിൾസ് ഇവിടെ ഗ്രാം അറ്റോമിക മാസമായതുകൊണ്ട് പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ എന്താ കണികൾ ഏതായിരിക്കും ആറ്റങ്ങളായിരിക്കും അപ്പൊ ഇതിൽ എത്ര ആറ്റങ്ങൾ ഉണ്ടായെന്ന് നമുക്ക് കണ്ടുപിടിക്കാം അത് എക്സ്പെരിമെന്റലി പരീക്ഷണാടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് അതൊരു നിശ്ചിതമായിട്ടുള്ള സംഖ്യയാണ് അപ്പൊ ആ സംഖ്യ എത്രയാണെന്ന് നമ്മൾ എഴുതാം 6.022 × 10³ അപ്പൊ ഹൈഡ്രജന്റെ 1 ഗ്രാം അറ്റോമിക മാസത്തിലുള്ള പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ആറ്റങ്ങളുടെ എണ്ണം 6.022 × 10³ ആണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഈ സംഖ്യയെ പറയുന്ന പേരാണ് അവഗാഡ്രോ നമ്പർ അവഗാഡ്രോ നമ്പർ
m ഒരു ഗ്രാം അറ്റോമിക് മാസ് ഈക്വൽ ടു 1 മോൾ ഈക്വൽ ടു അവഗാഡ്രോ നമ്പർ 6.022 ഇൻടു 10 റൈസ് ടു 23 നമ്മൾ പഠിച്ചതിന്റെ കൺക്ലൂഷൻ ഇതാണ് 1 GaM 1 ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ 1 മോൾ ആണ് 1 ഗ്രാം അറ്റോമിക് മാസ് ഈക്വൽ ടു 1 മോൾ ഈക്വൽ ടു അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അപ്പോൾ ഓരോ എലമെന്റിന്റെ 1 ഗ്രാം ഏതൊരു എലമെന്റ് കൺസിഡർ ചെയ്യാനെങ്കിലും അതിന്റെ 1 ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും 1 മോൾ ആയിരിക്കും അപ്പോൾ 1 മോളിലുള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണം എത്രയായിരിക്കും അവഗാഡ്രോ നമ്പർ ആയിരിക്കും കൺസെപ്റ്റ് ഓക്കേ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ മോൾ എന്ന് പറയുമ്പോൾ അവഗാഡ്രോ നമ്പറിന്റെ എണ്ണത്തിന് തുല്യമാണ് കഴിയുകയുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഒരു മോൾ എന്ന് പറയുന്നു അപ്പോൾ 1 GaM എന്ന് പറയുമ്പോൾ എപ്പോഴും എത്രയായിരിക്കും 1 മോൾ ആയിരിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 GaM ആണെങ്കിൽ എത്രയായിരിക്കും 2 ഗ്രാം അറ്റോമിക് മാസ് ആണെങ്കിൽ 2 മോൾ അതുപോലെ 3 ഗ്രാം അറ്റോമിക് മാസ് ആണെങ്കിൽ 3 മോൾ 4 ഗ്രാം അറ്റോമിക് മാസ് ആണെങ്കിൽ 4 മോൾ ഓക്കേ നൗ ഇറ്റ് ഈസ് എക്സാമിൻ ദ ഇക്വേഷൻ ടു ഫൈൻഡ് ദ മോൾ ഓർ നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലർ ഗ്രാം അറ്റോമിക് മാസ് അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് സാധാരണ ചോദ്യങ്ങൾ വരാറുള്ളത് ഗ്രാം അറ്റോമിക് മാസുകളുടെ എണ്ണം കണ്ടെത്താനായിട്ട് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ മോളുകളുടെ എണ്ണം കണ്ടെത്താനായിട്ട് ചോദിക്കും അല്ലെങ്കിൽ മോൾ ആറ്റംസ് മോൾ ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പോൾ ഇത് മൂന്നും ഒരേ കാര്യമാണ് അപ്പോൾ നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസസ് അല്ലെങ്കിൽ മോൾ അല്ലെങ്കിൽ മോൾ ആറ്റംസ് അതായത് ഗ്രാം അറ്റോമിക് മാസുകളുടെ എണ്ണം മോളുകളുടെ എണ്ണം മോൾ ആറ്റങ്ങളുടെ എണ്ണം എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ സെയിം ഇക്വേഷൻ ഒരേ സമവാക്യം ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത് ഇപ്പോൾ സമവാക്യം ഇതാണ് എഴുതിയത് ഗിവൺ മാസ് ഇൻ ഗ്രാംസ് ബൈ ജി എ എം ഗിവൺ മാസ് ഇൻ ഗ്രാംസ് എന്ന് പറയുമ്പോൾ എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ് ഇനി അടുത്ത സ്റ്റെപ്പ് നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാൻ മോൾ ഇൻറ്റു അവഗാഡ്രോ നമ്പർ അപ്പോൾ ഈ രണ്ട് സമവാക്യങ്ങളും എല്ലാവരും നന്നായിട്ട് എഴുതി പഠിക്കേണ്ടതാണ് ഏത് സമവാക്യങ്ങൾ ഗ്രാം അറ്റോമിക് മാസുകൾ കണ്ടുപിടിക്കാനുള്ള സമവാക്യം അതുപോലെ ആറ്റങ്ങൾ കണ്ടുപിടിക്കാനുള്ള സമവാക്യം അപ്പോൾ ഇവിടെ മോൾ എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം അറ്റോമിക് മാസുകൾ ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും ആ ഗ്രാം അറ്റോമിക് മാസുകളുടെ എണ്ണം തന്നെയാണ് എന്ത് മോൾ ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഇപ്പോൾ രണ്ട് മൂന്ന് പേരിലും പറയുന്നേ ഉള്ളൂ കണ്ടുപിടിക്കേണ്ട ഒരേ രീതിയാണ് നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസുകൾ ചോദിച്ചാലും മോളുകളുടെ എണ്ണം ചോദിച്ചാലും മോൾ ആറ്റങ്ങളുടെ എണ്ണം ചോദിച്ചാലും ഉപയോഗിക്കേണ്ട സമവാക്യം ഇതാണ് ഗിവൺ മാസ് ഇൻ ഗ്രാംസ് ഡിവൈഡഡ് ബൈ ജി എ എം തന്നിരിക്കുന്ന മാസ് ഗ്രാമിൽ എത്രയാണ് എഴുതുക ഹരിക്കണം അറ്റോമിക മാസ് ഗ്രാം അറ്റോമിക മാസ് അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം ഹൗ മെനി ജി എ ഗ്രാം അറ്റോമിക് മാസ് ഈസ് പ്രസൻറ്റ് ഇൻ 69 ഗ്രാം സോഡിയം ഹൗ മെനി ആറ്റംസ് ആർ പ്രസൻറ്റ് ഇൻ ഇറ്റ് 69 ഗ്രാം സോഡിയത്തിൽ എത്ര ഗ്രാം അറ്റോമിക മാസുകളുണ്ട് അല്ലെങ്കിൽ എത്ര മോളുകളുണ്ട് അല്ലെങ്കിൽ എത്ര മോൾ ആറ്റങ്ങളുണ്ട് ഇങ്ങനെ മൂന്ന് രീതിയിൽ ചോദിക്കുകയാണെങ്കിലും ചെയ്യേണ്ട രീതി ഒരുപോലെയാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസസ് അതായത് ഗ്രാം അറ്റോമിക മാസുകളുടെ എണ്ണം അപ്പോൾ ടീച്ചർ ഇക്വേഷൻ വീണ്ടും കൂടെ എടുത്ത് എഴുതുന്നില്ല പ്രോബ്ലം ചെയ്യുമ്പോൾ ഇക്വേഷൻ ആദ്യം എഴുതിയിട്ട് വേണം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ഇപ്പോൾ ഇക്വേഷനിൽ എന്താ തന്നിരിക്കുന്നത് ഗിവൺ മാസ് ഇൻ ഗ്രാംസ് ഗിവൺ മാസ് എത്രയാണ് 69 69 ഗ്രാമാണ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഗിവൺ മാസ് 69 ഡിവൈഡഡ് ബൈ ജി എ എം ഗ്രാം അറ്റോമിക് മാസ് സോഡിയത്തിൻ്റെ ഗ്രാം അറ്റോമിക് മാസ് 23 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അപ്പോൾ 69 ബൈ 23 ഈക്വൽ ടു എത്ര കിട്ടും 3 ജി എ എം 3 ഗ്രാം അറ്റോമിക് മാസാണ് കിട്ടും അല്ലെങ്കിൽ 3 മോൾ എന്ന് എഴുതാം 3 ജി എ എം ഓർ 3 മോൾ ഇനി നമ്പർ ഓഫ് ആറ്റംസ് നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത് മോൾ ഇൻ ടു അവഗാഡ്രോ നമ്പർ അപ്പോൾ നമുക്ക് എത്ര മോളാണെന്ന് കിട്ടി ഇവിടെ 3 മോൾ ആണെന്ന് കിട്ടി അപ്പോൾ എന്താ എഴുതാം 3 ഇൻറ്റു അവഗാഡ്രോ നമ്പർ 6.022 ഇൻറ്റു 10^22 അപ്പോൾ ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ഗ്രാം അറ്റോമിക് മാസുകളുടെ എണ്ണം ഇൻറ്റു അവഗാഡ്രോ നമ്പർ അല്ലെങ്കിൽ മോളുകളുടെ എണ്ണം ഇൻറ്റു അവഗാഡ്രോ നമ്പർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ മെനി ഗ്രാം അറ്റോമിക് മാസ് ഈസ് പ്രസൻറ്റ് ഇൻ 42 ഗ്രാം നൈട്രജൻ ഹൗ മെനി ആറ്റംസ് ആർ പ്രസൻറ്റ് ഇൻ ഇറ്റ് ഇപ്പോൾ മുൻപത്തെ ചോദ്യത്തിലെ പോലെ എത്ര ഗ്രാം അറ്റോമിക് മാസുകളുണ്ടെന്ന് കണ്ടുപിടിക്കണം അപ്പോൾ നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസസ് ഓർ ഗ്രാം അറ്റോമിക് മാസുകളുടെ എണ്ണം സമം ഇക്വേഷൻ ഗിവൺ മാസ് ബൈ ജി എ
given mass ethra namku question thandirikkunna 42 42 gram nitrogen 42 gram nitrogen divided by Ga gram atomic mass of nitrogen endra vandunde 14 so equal to again 3 Ga 3 gram atomic mass for 3 mole the number of atoms got all equation mole into avogadro number appo namak etra mole nu kitti 3 nu kitti so 3 into avogadro number 6.022 into 10 raised to 3 appo 3 gram atomic mass anadhi adilla kanigalude enna 3 into avogadro number adu pole 4 gram atomic mass anadhi adilla particles in enna 4 into avogadro number அடுத்த ചോദ്യം 80 ഗ്രാം ഓക്സിജനിൽ ഉള്ള ഗ്രാമറ്റോമിക മാസുകളുടെ എണ്ണം കണ്ടെത്തുക അതിലെ ആറ്റങ്ങളുടെ എണ്ണം കണ്ടെത്തുക ഓക്സിജന്റെ അറ്റോമിക മാസ് 16 ആണെന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് അപ്പോൾ ഗ്രാമറ്റോമിക മാസുകളുടെ എണ്ണം അല്ലെങ്കിൽ നമ്പർ ഓഫ് ഗ്രാമറ്റോമിക മാസസ് ഈക്വൽ ടു ഗിവൻ മാസ് ബൈ ജിഎ तो गिवन मास इतने का मिलेगा ना हमका 80 ग्राम 80 डिवाइडेड बाय ऑक्सीजन एटॉमिक मास व्हेन जीएएम 60 सो इक्वल टू 5 जीएएम नंबर ऑफ एटम्स इक्वल टू मोल इनटू अवोगाड्रो नंबर तो हमके इतना मोल आना मिलती है इतना जीएएम आना मिलती 5 जीएएम अब 5 इनटू अवोगाड्रो नंबर 6.022 into 10 raised to 23. How many gram atomic mass is present in 20 gram helium? Then how many atoms are present in 20 gram helium? Atomic mass of helium is 4. Then equation number of gram atomic mass is equal to given mass by GaM. So given mass is 20 gram. So we will write mass equal to 20 gram. Divided by gram atomic mass. Helium तने gram atomic mass इतने ना 4 है. पंप की इसी इतने ना 5 GaM. Then number of atoms equal to mole into Avogadro number. अलग ही number of GaM into Avogadro number. अब 5 into Avogadro number. अब इन दोनों क्लास ले, नमले पढ़ी पिचे प्रधान आशय नल. Gram atomic mass. അതുപോലെ ഗ്രാം അറ്റോമിക മാസുകളുടെ എണ്ണം എങ്ങനെ കണ്ടെത്താം അതുപോലെ എന്താണ് മോളിലുള്ള ആശയം അവഗാഡ്രോ നമ്പർ പിന്നെ ആറ്റങ്ങളുടെ എണ്ണം കണ്ടെത്തൽ അപ്പോൾ ബോർഡിൽ എഴുതിയിട്ടുള്ള പട്ടിക എല്ലാവരും നോട്ട്ബുക്കിൽ പൂരിപ്പിക്കണം ബോർഡിൽ നമ്മൾ വർക്കൗട്ട് ചെയ്ത പ്രോബ്ലംസും നോട്ട്ബുക്കിലേക്ക് ചെയ്യണം അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിലെ ഫോളോ അപ്പ് ആക്ടിവിറ്റി നോക്കിയിട്ട് ചെയ്യുക അപ്പോൾ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ക്ലാസ് മനസ്സിലായെങ്കിൽ लाइक कीजिएगा शेयर कीजिएगा।